ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കല്യാണത്തിന് പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കൊല്ലം കൊട്ടിയത്താണ് കല്യാണത്തിന് പോകുന്നത്. നമ്മളെ കുടുംബത്തിലെ നെക്സ്റ്റ് ജനറേഷനിലെ ആദ്യത്തെ കുട്ടിയുടെ കല്യാണമാണ് അപ്പൊ ഇന്ന്. അപ്പൊ നമ്മൾ എല്ലാരും ഇന്ന് റെഡി ആയിട്ടുണ്ട്. ഇന്ന് എല്ലാവരുടെയും ഡ്രസ് കോഡ് ഗ്രീൻ ആണ്. ഞാനൊരു പിസ്ത ഗ്രീൻ, അംജിത്തും അതുപോലെ. ഇത് ഏത് ഗ്രീൻ? ഇതൊരു പീ ഗ്രീൻ എന്നൊക്കെ പറയാം. പിന്നെ നൈറു വേറൊരു ഗ്രീൻ, ഫാത്തിമ വേറൊരു ഗ്രീൻ. ഇതൊരു പേൽ ഗ്രീൻ ആണ് ഫാത്തിമയുടെ ഡ്രസ്. പിന്നെ നമ്മളെ തമ്മുക്കുട്ടൻ, തമ്മുക്കുട്ടൻ ഗ്രീൻ അല്ല, തമ്മുക്കുട്ടൻ റെഡ് ആണ്. തമ്മുക്കുട്ടനും തമ്മുക്കുട്ടന്റെ ഉമ്മിയും റെഡാണ്. ഹായ് പറ, ഹായ് പറ തമ്മു, ഹായ്. നമ്മളെപ്പോഴും നെഹ്റുവിനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ചീവി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ന് ബാബി നെഹ്റുവിന്റെ തലയിൽ വേറൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. വേറൊരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തായാലും നെഹ്റുവിനൊരു വേറൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. കൊള്ളാം. നമ്മളെ വീട് കൊല്ലം ജില്ലയിൽ കൊളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവരുടെ വീട് കൊട്ടിയത്താണ്. അപ്പം ഇന്നലെ കുറച്ചുപേര്, പകുതി ഫാമിലി മെമ്പേഴ്സ് ഇവിടെ നിന്ന് കൊട്ടിയത്ത് പോയി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചുപേര് ഇന്നാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളിവിടെ ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പൊ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ആയൂര്, ഓയൂര്, ഇത്തിക്കര വഴിയാണ് കൊട്ടിയത്തേക്ക് പോയത്. പാരിപ്പള്ളി വഴിയും പോകും, പക്ഷെ എൻ എസിൽ ഒരുപാട് പണി നടക്കുന്നുണ്ട്. നമ്മൾ ഈ വഴിയാണ് പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 8:30 ഇറങ്ങിയിട്ട് രാവിലെ ഒരു 10:45 ഓഡിറ്റോറിയത്തിൽ എത്തി. ഞങ്ങളാണ് ആദ്യം എത്തിയത്. ഞങ്ങളെ നാട്ടിൽ നിന്ന്, അതായത് കൊളത്തൂപ്പുഴ ചോഴിക്കോട് നിന്നും കൊട്ടിയത്തേക്ക് ഒരു 2 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ചെക്കൻ്റെ, സോറി, പെണ്ണിന്റെ ഉമ്മായും വാപ്പായും പിന്നെ ഈ പാചകക്കാരും മാത്രമേ ഉള്ളായിരുന്നത്. പെണ്ണാണ് ഞങ്ങളുടെ സ്വന്തക്കാര്. അത് കഴിഞ്ഞ് അവിടെ പൂവുണ്ടായിരുന്നു. അങ്ങനെ നെഹ്റുവിന് കുറച്ച് പൂ വെച്ചു കൊടുത്തു. അപ്പം ഈ പൂ നമ്മൾ കുറച്ചു നേരം മാത്രമേ നെഹ്റുവിന്റെ തലയിൽ ഒരു 5 മിനിറ്റ് ഇരുന്നുള്ളൂ. നെഹ്റുവിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ നെഹ്റു അത് അപ്പോഴേ ഇളക്കി കളഞ്ഞായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് വന്നു. അങ്ങനെ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തവരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ചേർന്ന് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെണ്ണ് വന്നു. പെണ്ണ് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഫോട്ടോ എടുത്തു. എല്ലാവരും പച്ച ഡ്രസ്സ് തന്നെയായിരുന്നു. പച്ച ആയിരുന്നെങ്കിലും പല പല പച്ചയായിരുന്നു. അതിനെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്ന് ഇരുന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ആദ്യം ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇരുന്നൊക്കെ എടുക്കുന്നു. അത് കഴിഞ്ഞ് ചെക്കൻ വന്നു. അപ്പം ചെക്കൻ്റെ വന്നതിന് ശേഷം പിന്നെ ബ്രൈഡിന്റെ എൻട്രിയാണ്. ബ്രൈഡിനെ അമ്മാവനാണ് സ്റ്റേജിലേക്ക് വിളിച്ചോണ്ട് വരുന്നത്. അതായത് ബ്രൈഡിന്റെ ഉമ്മയുടെ സഹോദരൻ. അത് കഴിഞ്ഞിട്ട് താലികെട്ടൊക്കെ കഴിഞ്ഞു. താലികെട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ മാല ഇടുന്നതാണ് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയത്. അപ്പം മാല ഇടാൻ പോവുകയാണ്. പെണ്ണിന്റെ പേര്, ഞാനീ പെണ്ണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ടാണ്. ബ്രൈഡിന്റെ പേര് ആമിന എന്നാണ്. ഗ്രൂമിന്റെ പേര് ദിസീർ ഖാൻ എന്നാണ്. അപ്പം അത് കഴിഞ്ഞ് മാലയൊക്കെ ഇട്ടു. താലികെട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ബ്രൈഡിന്റെ ഉമ്മ ചെക്കനും പെണ്ണിനും കൂടി ഒരു ഗ്ലാസ് പാല് ഇങ്ങനെ കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഈ ചടങ്ങ് നടക്കുന്നത്. വേറെ എവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കാസർഗോഡൊന്നും ഇങ്ങനെ ഒരു ചടങ്ങ് ഞാൻ അന്ന് കല്യാണത്തിന് പോയപ്പോൾ കണ്ടില്ലായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഗ്രൂമാണെങ്കിൽ തിരിച്ച് ഒരു വള കൊടുക്കും. നമ്മുടെ ഇവിടെ കൊളത്തൂപ്പുഴ, അഞ്ച, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചെക്കം കൊടുക്കുന്ന ഈ വള മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഞാൻ ഇവിടെ ഇന്ന് കല്യാണത്തിന് കൊട്ടിയത്ത് പോയപ്പോഴത്തേക്കും അവിടെ ഇവര് ഈ അമ്മായി അമ്മയും തിരിച്ച് ചെക്കനൊരു മോതിരം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കാസർഗോഡ് പോയപ്പോഴും ഇതുപോലെ അമ്മായിയമ്മ ഇങ്ങനൊരു മോതിരം ചെക്കനെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ആചാരങ്ങളിൽ ഇങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ കല്യാണത്തിന് പോകുന്നത് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ, ഈ അഞ്ചിക്കും കടക്കും ഇടയിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾ കല്യാണത്തിന് അങ്ങനെ അധികം പോയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കൊട്ടിയത്ത് ചെന്നപ്പോൾ അവിടെ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്നു. അപ്പൊ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾ 2 സെക്ഷനായിട്ട് നിന്നാണ് ഫോട്ടോ എടുത്തത്. അപ്പൊ ഇതാണ് 2-ാമത്തെ ഫോട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മടങ്ങി. തിരികെ വന്നപ്പോഴും ചെറിയ മഴയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന സമയത്തൊന്നും മഴ വലുതായിട്ട് മഴയുടെ പ്രശ്നമില്ലായിരുന്നു. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്.
ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.